ഞാനിങ്ങനെ വഴിയെ യാത്ര ചെയ്ത് വന്നപ്പോഴാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഗഡി നമ്പർ എന്നൊക്കെ പറഞ്ഞ് ഈ റെയിൽവേ സ്റ്റേഷനിലെ ഒച്ച പോലെ ഇങ്ങനെ മനസ്സിൽ കേട്ടത്. അപ്പോൾ ഇവിടെ എവിടെയോ പ്ലാറ്റ്ഫോം, ഏതോ റെയിൽവേ പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് തോന്നി. അപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോഴാണ് ഇവിടെ ഒരു ചെറിയ റെയിൽവേ പ്ലാറ്റ്ഫോമും അതിന്റെ കൂടെ ഒരു ട്രെയിനും കിടക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഈ ട്രെയിനില് ഒരു സ്കൂള് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഒരു തീവണ്ടിക്കകത്ത് സ്കൂള് പ്രവർത്തിക്കുക, ഒരു അല്ലെങ്കിൽ ഒരു തീവണ്ടിക്കകത്തൊരു സ്കൂള് മൊത്തം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിശയം തന്നെയല്ലേ. നമുക്കൊന്ന് കാണാം തീവണ്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന സ്കൂള്, അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ തീവണ്ടിയിലുള്ള സ്കൂള് നമ്മളെല്ലാരും കണ്ടു. ഒരു ചെറിയ പ്ലാറ്റ്ഫോമാണ് അതിനുള്ളത്. അപ്പുറം തന്നെ അതിന്റെ തീവണ്ടിയുണ്ട്. കൃത്യമായാലും തീവണ്ടി ഉള്ള സമയത്ത് തന്നെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വരാൻ പറ്റി. ഈ തീവണ്ടിയിലുള്ള സ്കൂള് ഏതായാലും ഇത് ഇവിടെ പഠിക്കുന്ന പിള്ളേർക്ക് അതൊരു ആനന്ദം തന്നെയാണ്. ഒരു തീവണ്ടി ഇരിക്കുന്ന പഠിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷമായുള്ള കാര്യമല്ലേ. അപ്പോൾ തീവണ്ടി കണ്ടിട്ടില്ലാത്തവർക്ക് തീവണ്ടി കാണാനും ആ കുട്ടികളൊക്കെ അവരുടെ സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു തീവണ്ടിക്കകത്തിരുന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. ആരുടെ ഉള്ളിലാണ് ഈ ഒരു ആശയം ഉദിച്ചെങ്കിലും നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. അത് ഒരു വലിയ കലാബോധമുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇതുപോലെ കലാരൂപങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ. അതൊക്കെ നമ്മുടെ നാടിന്റെ പെരുമയും ഭാവിയിലെ തലമുറ കലാബോധമുള്ള ഒരു തലമുറയായി വളർന്നു വരുന്നതിനും കലാരൂപങ്ങൾക്ക് സാധിക്കും. മനുഷ്യന്റെ നിലനിൽപ്പിന് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന സംരക്ഷണമാണ് മരങ്ങൾ. ശുദ്ധമായ വായു, വെള്ളം, ഭക്ഷണം എന്നിവ കിട്ടാൻ ഇവയെ നശിപ്പിക്കാതിരിക്കുക. ഈ തീവണ്ടി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് വെള്ളൂരിലുള്ള ഒരു PTM സ്കൂളാണ്, പാലാമ്പടം തോമസ് മെമ്മോറിയൽ സ്കൂൾ. ചില വർഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ ഹെഡ്മിസ്ട്രസിന്റെ മനസ്സിൽ ഉദിച്ച ആശയമാണ് ഈ തീവണ്ടിയുടെ രൂപത്തിൽ വഴിതെളിഞ്ഞു വന്നത്. സ്ഥിരമായി ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന അവർക്ക് ഈ സ്കൂൾ കെട്ടിടം ഒരു ട്രെയിനായിട്ട് തന്നെ തോന്നി. സ്കൂളിന് പെയിന്റ് അടിക്കുവാനായി ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് അനുവദിച്ചു കിട്ടിയപ്പോൾ തന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കരണം എന്ന നിലയിൽ ഈ സ്കൂളിന് ഇങ്ങനെ പെയിന്റ് അടിക്കുകയായിരുന്നു. വാർത്താ മാധ്യമങ്ങളിൽ അതൊരു ചർച്ചയായി. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സ്കൂളിന്റെ ചിത്രം അങ്ങനെ വീണ്ടും ജനമനസ്സുകളിൽ എത്തി. പ്രായാധിക്യം മൂലം തങ്ങളുടെ ഭവനങ്ങളിൽ ക്ഷീണിതരായി വിശ്രമിക്കുന്നവർക്ക് തങ്ങളുടെ കുട്ടിക്കാലത്തിന്റെ ഓർമ്മകൾ അവ പകർന്നു നൽകി. മൃഗത്തിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്നത് അവന്റെ ഉള്ളിലെ കലാബോധമാണ്. അപ്പോൾ മനുഷ്യന്റെ ഉള്ളിലെ കലാബോധങ്ങളാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും പുതിയ കലകൾക്കും ജീവൻ കൊടുക്കുന്നത്. ഈ സ്കൂളിന് ഇങ്ങനെ ഒരു തീവണ്ടിയുടെ പെയിന്റ് അടിക്കുവാൻ കാരണം എന്താണ്? കാരണം ഈ സ്കൂളിന്റെ ലെങ്ത് ആണ്. ഈ സ്കൂൾ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ തീവണ്ടിയുടെ ആ ഡിസൈൻ അതിനെ നന്നായിട്ട് യോജിക്കുന്നത്. അത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇതിന്റെ തീവണ്ടിയുടെ പടം വരച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് നോക്കുമ്പോഴും നമ്മൾ വഴിയിൽ കൂടി വാഹനത്തിൽ പോകുമ്പോഴൊക്കെ ഈ തീവണ്ടിയുടെ കൃത്യം ഫീൽ നമുക്ക് കിട്ടും. ഒരു തീവണ്ടി ഇവിടെ പ്ലാറ്റ്ഫോമിൽ ഒരു തീവണ്ടി കിടക്കുകയാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വഴിയെ പോയപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ കയറുകയും ഇതിന്റെ വീഡിയോ എടുത്ത് ആളുകളിൽ എത്തിക്കുകയും ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇതുപോലുള്ള കലാരൂപങ്ങൾ കാണികളിൽ എത്തിക്കുക എന്നുള്ള ദൗത്യം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബൈ, ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം.